നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ കുടുംബം ലോറിയുടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു പല ഫണ്ടുകളും മനാഫിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് കുടുംബം ആരോപിച്ചത് ചില ആളുകൾ മീഡിയ പബ്ലിസിറ്റിക്കായി പണം കൊണ്ടുവരികയാണെന്ന് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയം ആരോപിച്ചിരുന്നു ഞങ്ങളുടെ വൈകാരികത ചൂഷണം ചെയ്യരുത് ഇനിയും ഇത് തുടർന്നാൽ പ്രതികരിക്കും തെരച്ചിൽ ഘട്ടത്തിൽ അമ്മയുടെ വൈകാരികത ചൂഷണം ചെയ്തു അമ്മയുടെ പ്രതികരണം ലൈവ് എടുത്തു അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞിരുന്നു ഒരു തുള്ളി കളങ്കമില്ലാതെയാണ് ഞങ്ങൾ അവിടെ നിന്നത് മാൽപ്പ് യും മനാഫും നാടകം കളിച്ചു തുടർന്ന് ആദ്യ രണ്ടു ദിവസം നഷ്ടമായി എം എൽ എക്കും എസ് പിക്കും കാര്യം മനസ്സിലായി മനാഫിന്റെ യൂട്യൂബ് ചാനലുണ്ട് പ്രേക്ഷകരുടെ എണ്ണമായിരുന്നു അവരുടെ ചർച്ച ഇതെല്ലാം ഈശ്വർ മാൽപേ നടത്തിയ നാടകമാണെന്നും ജിതിൻ ആരോപിച്ചിരുന്നു ഈ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം മനാഫ് തള്ളിയെങ്കിലും ഇന്നിതാ ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരണമായി എത്തുമെന്ന് വ്യക്തമാക്കുകയാണ് മനാഫ് കോഴിക്കോട് മുക്കത്തെ ഒരു സ്കൂൾ നൽകുന്ന സ്വീകരണ പരിപാടിയിലാണ് മനാഫ് പങ്കെടുക്കുക രാവിലെ നടക്കുന്ന പരിപാടിയിൽ മനാഫ് പ്രതികരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിച്ചത് കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുന്നത് നിർത്തണമെന്ന് കാലുപിടിച്ച് പറഞ്ഞിരുന്നതായും ഇനിയും നിർത്തിയില്ല എങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അർജുന കുടുംബം വ്യക്തമാക്കി ഇമോഷന് വിറ്റ് എല്ലാം ഒരാളാണ് നടത്തിയതെന്ന് സ്ഥാപിക്കുകയാണ് നിർത്തിയില്ലെങ്കിൽ മനാഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കും പല ഫണ്ടുകളും അയാൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പൈസ വേണ്ട ഞങ്ങൾ ആരോടും പണം ആവശ്യപ്പെട്ടിട്ടില്ല ആരും പണം കൊടുക്കരുത് മനാഫ് ഫണ്ട് പിരിവ് നടത്തിയെന്നല്ല പറയുന്നത് പലരും അദ്ദേഹത്തിന്റെ കയ്യിൽ പണം നൽകുന്നതായി അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരും പണം കൊടുക്കരുത് എന്നാണ് പറയുന്നത് പല കാര്യങ്ങൾ പറഞ്ഞ് കുടുംബത്തെ വ്യക്തിഹത്യ ചെയ്യുകയാണ് അദ്ദേഹം മൂബിൻ ആത്മാർത്ഥമായ സ്നേഹത്തോടെ കൂടെ നിന്നു അദ്ദേഹത്തോട് മാനസികമായി അടുപ്പമുള്ളത് കൊണ്ടാണ് ഇതുവരെ മനാഫിനെ തള്ളിപ്പറയാതിരുന്നത് തെരച്ചിൽ ഫലം കണ്ട വിവരം ഔദ്യോഗികമായി ഞങ്ങൾക്ക് കിട്ടിയിരുന്നു വൈകാരികമായ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ആ സമയത്താണ് ഗംഗാവലി പുഴയിൽ അർജുനെ ഇട്ടുപോകാൻ പറ്റില്ല എന്ന ഡയലോഗ് മനാഫ് നടത്തുന്നത് പല ഘട്ടങ്ങളിലായി പലരും കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം അഞ്ചു നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും സഹോദരി ഭർത്താവ് ജിതിൻ ആരോപിച്ചു ഇത്തരത്തിൽ വൈകാരികമായ മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല കുടുംബം നടത്തിയ ശ്രമങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ജിതിൻ സംസാരിച്ചത് രണ്ട് സർക്കാരിന്റെയും ശ്രമത്തിന്റെ ഫലമാണ് അർജുന കിട്ടിയത് അഞ്ചുവിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായി കുടുംബത്തെ ആക്ഷേപിക്കുകയാണ് അർജുനായിരം രൂപ സാലറി ഉണ്ട് എന്നത് ഒരു വ്യക്തി തെറ്റായി പറഞ്ഞു വരുത്തി ഇതിന്റെ പേരിൽ രൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായത് അർജുന്റെ കുട്ടിയെ വളർത്തുമെന്ന് എന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അദ്ദേഹത്തോട് ആരെങ്കിലും അത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞങ്ങൾ അതെല്ലാം ചെയ്യാൻ പ്രാപ്തരാണ് അർജുൻ നഷ്ടപ്പെട്ടുവന്നത് യാഥാർത്ഥ്യമാണ് അതിന്റെ പേരിൽ പിച്ച തന്നേണ്ട അവസ്ഥയില്ല അത് ആ വ്യക്തി മനസ്സിലാക്കണം സഹായിച്ചില്ലെങ്കിലും കുട്ടി നോവിക്കരുത് ഞങ്ങളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടി ചൂഷണം ചെയ്യുന്നു അർഹതപ്പെട്ട ആളുകൾക്ക് പണം കിട്ടട്ടെ ചില ആളുകൾ മീഡിയ പബ്ലിസിറ്റിക്ക് പണം കൊണ്ടുവരികയാണെന്നും അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ ആരോപിക്കുന്നു മനാഫിന്റെ കൂടെ വന്ന സംഘം രണ്ടായിരം രൂപ തന്നു അത് വീഡിയോയിൽ പ്രചരിപ്പിക്കുകയാണ് അർജുൻറെ ബൈക്ക് നേരത്തെ നന്നാക്കാൻ കൊടുത്തിരുന്നു അത് നന്നാക്കിയത് മനാഫാണെന്ന് പ്രചരിപ്പിക്കുകയാണ് അത് യൂട്യൂബിലൂടെ പ്രചരിക്കുന്നുണ്ട് ഞങ്ങളുടെ വൈകാരികത ചൂഷണം ചെയ്യരുത് ഇനിയും ഇത് തുടർന്നാൽ പ്രതികരിക്കും തെരച്ചിൽ ഘട്ടത്തിൽ അമ്മയുടെ വൈകാരികത ചൂഷണം ചെയ്തു അമ്മയുടെ പ്രതികരണം ലൈവ് കൊടുത്തു അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് അവരോട് പറഞ്ഞിരുന്നു ഒരു തുള്ളി കളങ്കമില്ലാതെയാണ് ഞങ്ങൾ നിന്നത് മാൽപയും മനാഫും നാടകം കളിച്ചു തുടർന്ന് ആദ്യ രണ്ടു ദിവസം നഷ്ടമായി മനാഫിനും മാൽപേക്കും യൂട്യൂബ് ചാനലിനോട് പ്രക്ഷോഭ എണ്ണമായിരുന്നു അവരുടെ ചർച്ച ഇതെല്ലാം ഈശ്വർ മാൽപേ നടത്തിയ നാടകമാണെന്നും ജിതി ആരോപിച്ചിരുന്നു എന്നാൽ തനിക്കെതിരെ വന്നത് അല്ലെങ്കിൽ കേസ് എടുത്തത് വ്യാജ പ്രചരണമാണ് കർണാടകയിലെ പ്രാദേശിക മുങ്ങൾ വിദഗ്ധനായി ഈശ്വർ മാൽപ്യ പ്രതികരിച്ചു തനിക്കെതിരെ കേസുണ്ട് എന്നത് ചില മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണമാണെന്നാണ് ഈശ്വർ മാൽപേ പറയുന്നത് ഷിരൂർ തെരച്ചിൽ വിഷയത്തിൽ ഇനി ഒരു തരത്തിലും വിവാദത്തിനില്ല ത് എന്താണെന്ന് ദൈവത്തിനറിയാം അറിയാം കണ്ടു നിന്നവർക്കും അറിയാം താൻ ഒരു തരത്തിലും പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതല്ല എന്നും ഈശ്വർ മാൽപേ പറഞ്ഞു ഇന്നലെ അർജുന്റെ കുടുംബം നടത്തിയ വിമർശനങ്ങളോട് ഈശ്വർ മാൽപെ പ്രതികരിക്കുകയായിരുന്നു യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം താൻ നടത്തുന്ന ആംബുലൻസ് സർവീസിനാണ് കൊടുക്കുന്നത് പണത്തിന് വേണ്ടിയല്ല താൻ ഇത്തരം സേവനങ്ങൾ നടത്തുന്നതെന്നും ഈശ്വർ മാൽപേ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത